ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷിനിൻ ആൻഡ് സിസ്റ്റേഴ്സ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ, നമ്മൾ പപ്പൻ്റെ ഫാമിലി എല്ലാവരും പാടും വയനാട് റിസോർട്ടിലേക്ക് ട്രിപ്പ് പോവാണ്. അപ്പോൾ ആ ട്രിപ്പിൽ നിന്നുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വ്ളോഗ് ചെയ്യാൻ വിചാരിച്ച്. അങ്ങനെ നമ്മൾ കുറേ കഴിഞ്ഞ് വയനാടെത്തി. വയനാട് ചുരത്തിൻ്റെ അവിടെ എത്തിക്കണ്. ഇത് വടുവഞ്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. വയനാടും കഴിഞ്ഞിട്ടാണ് വടുവഞ്ചാൽ എന്ന് പറഞ്ഞ പീസ്ലാൻഡ് പറഞ്ഞൊരു റിസോർട്ടിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എത്തിക്കുന്ന റിസോർട്ടിൽ, റിസോർട്ട് എത്തിയ പാടെ തന്നെ ഞാൻ ഇവിടെ കയറി നോക്കി. അപ്പോൾ ഇവിടെ രണ്ട് റൂമാണുള്ളത് വിത്ത് ബാത്റൂം, പിന്നെ ഇതിൻ്റെ ബാക്കിലുണ്ട് വേറൊന്ന്. അവിടേക്ക് നമുക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാം. എന്താ പിന്നെ ഇവിടെ ഉള്ളത് ഒരു പൂളാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ കുട്ടിയെ കളിക്കാനുള്ള പാർക്കുണ്ട്. ചെറിയൊരു പാർക്കാണ്. മക്കളൊക്കെ വന്ന പാടെ തന്നെ അവിടേക്കാണ് വേഗം പോയത്. അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചണ്. ഫുഡൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കണം രാത്രി ഉള്ളതൊക്കെ. പിന്നെ ഉച്ചക്കുള്ളത് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിക്കണ്. പിന്നെ നാളെ ഉച്ചക്കുള്ളത് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കണം. ഇതാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം. അപ്പം നമ്മൾ വന്ന പാടെ തന്നെ ഒരു മണിയായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചതൊക്കെ. പിന്നെ ഞാൻ ഇവിടെ ഉള്ള റൂമിലൊക്കെ കയറി നോക്കി. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, താഴെ രണ്ട് റൂമുണ്ട്, ബാത്റൂമുള്ള റൂമാണ്. പിന്നെ മേലെ രണ്ട് റൂമുണ്ട്, അതിൻ്റെ മേലെ ഒരു റൂമാണുള്ളത്. ആ റൂമിൽ അഞ്ചാൾക്കാർക്ക് കിടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ വന്ന പാടെ തന്നെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ ഒന്നും നോക്കാനില്ല, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പൂളിലേക്ക് അങ്ങോട്ടേക്ക് പോയി. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഒന്ന് ഇതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് ഒരു വ്യൂ പോയിൻ്റ്. അവിടേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഞ്ഞേനു. ഈ ഒരു ടൈം മുതൽ നല്ല മഞ്ഞേനു ഇവിടെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്.
ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഗെയിംസ് അതൊക്കെ കളിക്കണം, നല്ലോണം എൻജോയ് ചെയ്യണം, ഡാൻസ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഇവിടെ മഴ പെയ്തിരുന്നു, അപ്പോൾ മഴ ചെയ്തപ്പോൾ ഒന്ന് കറണ്ട് പോയി. ഇവിടെ അപ്പോൾ നമ്മൾ ചോദിച്ച് ഇൻവേർട്ടർ ഇല്ലേന്ന്. അത് ഇൻവേർട്ടർ പോലും ഓണാക്കിയില്ല, റൂമിൽ മാത്രം ഉണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ നമുക്ക് എൻജോയ് ചെയ്യണ്ടേ നല്ലോണം, നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് ട്രിപ്പിന് വന്നത്. റൂമിലൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക, അവിടെ പുറത്തൊന്നും ഇല്ലേനു, മേലെയും പുറത്തൊന്നും ഇല്ലേനു. മേലെ നിന്നാണ് നമുക്ക് ഡാൻസും ഇതൊക്കെ ഉള്ളത്, പരിപാടിയെല്ലാം ആക്കണം എന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ പോലെ രാവിലെ ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അതില്ല പറഞ്ഞ്. പിന്നെ ലാസ്റ്റൊക്കെ റെഡിയായി. അപ്പോൾ നിങ്ങൾ വയനാട് റിസോർട്ടിലേക്ക് പറഞ്ഞിട്ട് നോക്കുമ്പോൾ, അവിടെ പോകണമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നല്ലോണം അന്വേഷിച്ചിട്ടൊക്കെ ആക്ക. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം വേസ്റ്റായി പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോയി. രാത്രിയത്തേക്കുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും പാടി നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് രാത്രിയത്തെ ഫുഡ് കഴിച്ച് അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഒരു കസിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ സർപ്രൈസ് ആക്കി കൊടുത്ത്. 12 മണി ആയപ്പോൾ നമ്മൾ കേക്ക് ആദ്യം ഓർഡർ ചെയ്ത് വെച്ചിരുന്നു, ആളറിയാതെ സർപ്രൈസ് ആക്കിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ കുറേ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ അതിന് മുന്നേ നമ്മൾ കുറേ ഗെയിംസും കുറച്ച് പാട്ടൊക്കെ ഉണ്ട്. എനിക്ക് കുറേ ഒന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മോർണിംഗ് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എണീച്ച് ഒന്ന് പുറത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട് പോയി, സ്ഥലമൊക്കെ കാണാൻ. അപ്പോൾ ഫുള്ളും കാടാണ്, നല്ല ഭംഗിയുണ്ടേനു കാണാൻ. അങ്ങനെ നമ്മൾ നടക്കാൻ പോയതേനു. അപ്പോൾ കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് എടുത്ത്, ഫുള്ള് ഫോട്ടോസാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ചായ കുടിച്ച്, ഓരോ വകയാണ് രാവിലെ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ വീണ്ടും പൂളിലേക്ക് തന്നെ പോയി. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് കയറിയത്. ഇന്ന് ഉച്ചക്കാണ്, ഉച്ച 2 മണി ആകുമ്പോഴാണ് നമ്മൾ ഇറങ്ങേണ്ടിയത് ഇവിടുന്ന്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ലഗേജൊക്കെ എടുത്ത് വെച്ചിരിക്കണ്. പോണതിന് മുന്നേ നമ്മളെല്ലാവരും പാടെയുള്ള ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ തിരിച്ച് പോവാണ് നമ്മൾ. പിന്നെ നമ്മൾ തിരിച്ച് പോകുമ്പോൾ പൂക്കോട്ട് കയറണം വിചാരിച്ച് എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ വിചാരിച്ച് വേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ തിരിച്ച് തന്നെ അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.